അവൻ ഗോൾ ഹൗസ് ഓൾഡ് ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വൽ ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938. ബാഗ് ബസാർ, നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. തോരാത്ത മഴയിലും കാറ്റിലും ജീവിതമാകെ താളം തെറ്റുമ്പോൾ ആശ്വാസവുമായി മാടായിക്കവിൽ മാരുതെയ്യങ്ങൾക്കെത്തിയാടി. തിരുമയിൽ കുരുത്തോല പട്ടുടുത്ത് തൃക്കയിൽ മാടിക്കോലുമേന്തി കർക്കിടകം 16-ാം നാൾ മാടായിക്കാവ് പരിസരത്ത് മാരുതെയ്യങ്ങൾ ഉറഞ്ഞാടി. സുന്നി പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാവ് പട്ടുവം കെ പി അബൂബക്കർ മുസ്ലിയാരുടെ വീട് കുത്തിത്തുറന്ന് വൻ കവർച്ച. പട്ടുവം കടവിന് സമീപത്തെ വീട്ടിൽ നിന്നും 20 പവന്റെ ആഭരണങ്ങളും 1,00,000 രൂപയും നഷ്ടപ്പെട്ടു. പാലക്കോട് ചൂട്ടാട്ട് അഴിമുഖത്തെ പുലിമുട്ട് നിർമ്മാണം പാതിവഴിയിൽ. റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിൽ ഉൾപ്പെടുത്തി നിർമ്മാണം ആരംഭിച്ച പുലിമുട്ട് നിർമ്മാണം പൂർത്തിയാവാത്തത് കാരണം മത്സ്യത്തൊഴിലാളികൾക്ക് സമാധാനത്തോടെ കടലിൽ പോകാൻ സാധിക്കാത്ത അവസ്ഥ. തൃക്കരിപ്പൂർ തെക്കുംപാട് കാറും ബസ്സും കൂട്ടിയിടിച്ച് 5 പേർക്ക് പരിക്ക്. അപകടം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് തെക്കുംപാട് ബസ് സ്റ്റോപ്പ് പരിസരത്ത്. ദേശീയപാതയിൽ കുപ്പം കപ്പണത്തട്ടിൽ മരത്തടി കയറ്റി പോകുകയായിരുന്ന ലോറി മറിഞ്ഞ് അപകടം. വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. വാർത്തകൾ വിശദമായി. വയനാട് തീരാനോവായി പടരുമ്പോഴും അർജുൻ എന്ന യുവാവിനെ മറക്കാൻ കേരളീയർക്ക് കഴിയില്ല. അർജുൻ എവിടെയെന്ന ചോദ്യത്തിന്റെ മൂർച്ചയ്ക്കും കുറവില്ല. അർജുൻ എന്ത് സംഭവിച്ചു എന്നെങ്കിലും കുടുംബത്തിന് അറിവ് ലഭിക്കണമെന്നാണ് അപേക്ഷ. വയനാട് തീരാനോവായി പടരുമ്പോഴും അർജുൻ എന്ന യുവാവിനെ മറക്കാൻ കേരളീയർക്ക് കഴിയില്ല. അർജുന് വേണ്ടി ദിവസങ്ങൾ എണ്ണിയിരുന്ന മലയാളികളുടെ കൂട്ടത്തിൽ വയനാട്ടിലെ ഈ മനുഷ്യരും ഉണ്ടായിരുന്നു. നേരമൊന്ന് ഇരുട്ടി വെളുത്തപ്പോൾ അതേ ദുരവസ്ഥ സ്വയം അനുഭവിക്കേണ്ടി വന്നവർ. ഒട്ടേറെ സഹോദരരെ നമുക്കിപ്പോൾ തന്നെ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും പലരെയും കണ്ടെത്തണം. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വയനാട്ടിൽ ദുരന്തം നടന്ന സമയം മുതൽ തന്നെ നമ്മൾ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു എന്നത് തന്നെയാണ്. ആദ്യം നാട്ടുകാർ, അടുത്ത നിമിഷങ്ങളിൽ തന്നെ ജനപ്രതിനിധികൾ അടക്കമുള്ളവർ, സൈന്യം, NDRF സംഘം, വ്യോമസേന, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങി എല്ലാവരും ഇവിടേക്ക് എത്തി. മന്ത്രിമാരടക്കമെത്തി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുകയും ചെയ്തു. ഇതൊക്കെയും ആദ്യത്തെ നിമിഷങ്ങളിൽ തന്നെ രക്ഷാപ്രവർത്തനം നടത്താനും മണ്ണിനടിയിൽ അകപ്പെട്ടവരെ പോലും ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാനും സാധിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പലരും മണ്ണിനടിയിൽ ശ്വാസം കിട്ടാതെ മരണപ്പെട്ടേനെ. പക്ഷേ ആ നിമിഷങ്ങളിലൊക്കെ നമുക്ക് ക്രിയാത്മകമായി ഇടപെടാൻ കഴിഞ്ഞു. അല്ലെങ്കിൽ മരണനിരക്ക് ഇനിയും കുത്തനെ ഉയർന്നേനെ. അതുകൊണ്ട് തന്നെയാണ് ശിരൂർ നമുക്ക് വീണ്ടും തീരാ നോവാകുന്നത്. അർജുനനെ കണ്ടെത്തുവാനുള്ള ആദ്യത്തെ സുവർണ നിമിഷങ്ങൾ ജില്ലാ ഭരണകൂടം വേണ്ട പോലെ ഉപയോഗിച്ചില്ല എന്ന് തന്നെ ഈ നിമിഷവും പറയേണ്ടി വരും. കർണാടക സർക്കാർ തെരച്ചിലിന് എല്ലാ തരത്തിലുള്ള പിന്തുണയും നൽകിയിരുന്നു. എന്നാൽ ആദ്യത്തെ ഈ നിമിഷങ്ങളിൽ മണ്ണിനടിയിൽ ഇത്തിരി ജീവനെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പുറത്തെടുക്കേണ്ടുന്ന ആ മണിക്കൂറുകൾ അത് ജില്ലാ ഭരണകൂടം നഷ്ടപ്പെടുത്തി കളയുക തന്നെ ചെയ്തിട്ടുണ്ട്. ലോറി ഉടമ മനാഫ് പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധേയമാണ്. ആർക്കും ഒരു പിടിപാടും ഇല്ല എങ്കിലും മണ്ണിനടിയിലുള്ളത് ഒരു മലയാളിയാണ്. അത് തന്നെയാണ് നമ്മൾ വയനാട്ടിലും കാണുന്നത്. മലയാളികളുടെ ജീവന് നാം കരുതുന്ന കരുതൽ, ഒരു ദുരന്തമുഖത്ത് ജാതി മത വർഗ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നാകുന്ന കാഴ്ച, ഈ വലിയ ദുരന്തത്തിന് മുന്നിൽ അർജുനെ നാം വിസ്മരിക്കരുത്. സ്ഥലം ഉത്തര കന്നഡ ജില്ലയിലെ അങ്കോള താലൂക്കിലെ ശിരൂർ ഗ്രാമം. ലോക മലയാളികളെ ഒന്നടങ്കം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കരയിപ്പിച്ച ഭൂമി കൂടിയാണിത്. ആർത്തലച്ചു പെയ്ത മഴയിൽ ശിരൂർ മലനിരകൾ സർവനാശം വിതച്ചുകൊണ്ട് ദുരന്തപ്പെയ്തായപ്പോൾ ഗംഗാവലിപ്പുഴയുടെ ആഴങ്ങളിൽ മറഞ്ഞ അർജുൻ എന്ന ചെറുപ്പക്കാരൻ, നമ്മൾ ഇതുവരെ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത ആ സഹോദരൻ, നമുക്ക് ആരെല്ലാമോ ആയിത്തീർന്ന കുറച്ചേറെ ദിവസങ്ങൾ കടന്നുപോയിട്ടുണ്ട്. യുക്തിയോടെ ചിന്തിച്ചാൽ സാധ്യതയില്ലെന്നറിഞ്ഞിട്ടും
ആ സഹോദരൻ ജീവനോടെ തിരിച്ചു വരുന്നതിനായാണ് നാം ഓരോരുത്തരും പ്രാർത്ഥനയോടെ ദിവസങ്ങൾ തള്ളി നീക്കിയിരുന്നത്. ഒരു വശത്ത് ശിരൂർ മലനിരകൾ, മറുവശത്ത് കുത്തിയൊലിച്ചൊഴുകുന്ന ഗംഗാവലിപ്പുഴയുടെ തീരം. കുടുംബം പുലർത്താൻ 23-ാമത്തെ വയസ്സിൽ വലിയ വാഹനത്തിന്റെ വളയം പിടിച്ചു തുടങ്ങിയതാണ് അർജുൻ. കോഴിക്കോട് കിനാശേരിയിലുള്ള മനാഫിന്റെയും മുനീബിന്റെയും ലോറിയിലാണ് 8 വർഷമായി ജോലി ചെയ്യുന്നത്. ഈ മാസം 8-ന് ബെൽഗാമിലെ കൂപ്പിൽ തടിയെടുക്കാൻ പോയത് ഒറ്റക്കായിരുന്നു. ഒറ്റയ്ക്ക് പോകുന്നതാണ് സുരക്ഷിതമെന്നും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ തന്നെ മാത്രം നോക്കിയാൽ മതിയല്ലോ എന്നും അർജുൻ തന്റെ സുഹൃത്തിന് അയച്ച ശബ്ദ സന്ദേശം അർജുനെ കാണാതായ നിമിഷങ്ങളിൽ സുഹൃത്ത് മാധ്യമങ്ങളുമായി പങ്കുവച്ചിരുന്നു. അക്വേഷ്യയുടെ 300 കഷണം ലോഡുമായി തിരിച്ചു വരികയായിരുന്നു അർജുൻ. ക്ഷീണിതനായതിനാൽ റോഡരികിൽ ലോറി നിർത്തി വിശ്രമിക്കാമെന്ന് കരുതുന്നു. മലയാളി ലോറി ഡ്രൈവർമാരുടെയൊക്കെ ആശാകേന്ദ്രമായ ഒരു ചായക്കടയുണ്ട്. ലക്ഷ്മണ നായ്ക്കിന്റെ ഉടമസ്ഥതയിലുള്ള ആ കടയ്ക്ക് മറുവശമായി വാഹനം നിർത്തി ഗ്ലാസുകൾ കയറ്റി വച്ചുകൊണ്ട് നിദ്രയിലേക്ക്. അപ്പോൾ സമയം ജൂലൈ 16 ചൊവ്വ പുലർച്ചെ 3:50. തുടർന്ന് 5:30 പിന്നാലെ മറ്റൊരു വാഹനത്തിലെത്തിയ സുഹൃത്ത് അർജുനെ കാണുന്നു. ഈശ്വരമംഗലം സ്വദേശി സവാദ്. അർജുനെ അവസാനമായി കണ്ടതും സവാദ് തന്നെയായിരുന്നു. പിന്നീട് ആർത്തലച്ചു വന്ന ശിരൂർ കുന്നിന്റെ ദുരന്തപ്പേത്തിൽ അർജുൻ മറഞ്ഞുപോയി. ആദ്യഘട്ടത്തിലൊക്കെ മന്ദഗതിയിൽ നടന്ന രക്ഷാപ്രവർത്തനം പിന്നീട് ഒരു ഘട്ടത്തിൽ വേഗം കൈവരിച്ചു. പക്ഷേ നിരാശ തന്നെയായിരുന്നു ഫലം. ചായക്കട നടത്തിയിരുന്ന ലക്ഷ്മണ നായ്ക്കിന്റെയും കുടുംബത്തിന്റെയും അടക്കം തമിഴ്നാട്ടുകാരായ 2 ലോറി തൊഴിലാളികളുടെ അടക്കം മൃതദേഹങ്ങൾ 7 മൃതദേഹങ്ങൾ ചൊവ്വാഴ്ച തന്നെ കണ്ടെത്തിയിരുന്നു. ഗ്രാമത്തിൽ നിന്ന് കാണാതായ 9 പേരിൽ ഒരു സ്ത്രീയുടെ മൃതദേഹവും അന്ന് തന്നെ കണ്ടെത്തി. തമിഴ്നാട്ടുകാരായ 2 ഡ്രൈവർമാരുടെ മൃതദേഹം ഏറെ അകലെ ഗോകർണത്തെ കടലിൽ വച്ചാണ് ലഭിച്ചത്. സംഭവ സ്ഥലത്തേക്ക് ഓടിയെത്തിയ അർജുനന്റെ അനുജൻ അഭിജിത്ത്, സഹോദരി ഭർത്താവ് ജിതിൻ, ബന്ധു പ്രസാദ് എന്നിവർ പറയുന്നതനുസരിച്ച് ആദ്യത്തെ 3 നാൾ തിരച്ചിൽ കാര്യക്ഷമമായി നടന്നിട്ടേയില്ല. അങ്കോള പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു സഹായവും ഉണ്ടായില്ലെന്ന് ലോറി ഉടമ മനാഫും പറയുന്നു. പിന്നീട് കാര്യങ്ങൾ വേഗത്തിലായി. കർണാടക ഇന്നേ വരെ കാണാത്ത തിരച്ചിൽ നടന്നു. എങ്കിലും ജില്ലാ ഭരണകൂടം നഷ്ടപ്പെടുത്തിയ സുവർണ മണിക്കൂറുകൾ അത് തീരാ നഷ്ടം തന്നെ. 7 ദിവസത്തെ തിരച്ചിലിനൊടുവിലാണ് ശിരൂർ കുന്നിന്റെ താഴ്വാരത്ത് ലോറി ഇല്ലെന്ന് ഉറപ്പിച്ചത്. പിന്നീട് 3 ഇടങ്ങളിൽ ലോറി ഉണ്ടാകുമെന്നുള്ള ധാരണയിൽ തിരച്ചിൽ തുടങ്ങി. സ്പോട്ട് നമ്പർ 1 ഒത്ത മധ്യത്തിൽ കുന്നിടിഞ്ഞു വന്ന മണൽത്തിട്ട കാണാൻ കഴിഞ്ഞ ഇടമായിരുന്നു. 2-ാമതായി ലക്ഷ്മണ നായകിന്റെ ചായക്കടയുടെ തൊട്ടുപിറകിൽ ഗംഗാവലിയിൽ തന്നെ. ഇവിടെയൊക്കെയും സ്കൂബ ഡൈവിംഗ് വിഭാഗം തിരഞ്ഞെങ്കിലും നിരാശ തന്നെയായിരുന്നു ഫലം. പ്രതീക്ഷ നഷ്ടപ്പെട്ടെന്ന് കുടുംബം തന്നെ പറയുന്നു. ഗംഗാവലിയിലെ അതിശക്തമായ അടിയൊഴുക്കും മോശം കാലാവസ്ഥയും തെരച്ചിലിന് വിഘാതമായി. താൽക്കാലികമായി തെരച്ചിൽ നിർത്തിവയ്ക്കാൻ തീരുമാനിച്ചെങ്കിലും കേരളം തിരച്ചിൽ നിർത്തരുതെന്ന് അപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിലും വലിയ ദുരന്തമുഖത്താണ് കേരളക്കര ഒന്നാകെയുള്ളത്. അർജുനടക്കം നമ്മുടെ സഹോദരങ്ങളെല്ലാം സുരക്ഷിതരായിരിക്കണം, അല്ല എങ്കിൽ അവർക്ക് എന്ത് സംഭവിച്ചു എന്നെങ്കിലും കുടുംബത്തിന് അറിവ് ലഭിക്കണം. അത്രമേൽ നമ്മൾ മലയാളികൾ ഒറ്റക്കെട്ടാണ്. ദുരന്തമുഖത്ത് സഹോദരരെ അവഗണിക്കുവാനോ ഉപേക്ഷിക്കുവാനോ നമുക്ക് സാധ്യമല്ല. ആദിയും വ്യാധിയും കൊണ്ട് പൊറുതിമുട്ടുന്ന കർക്കിടക മാസം, തോരാത്ത മഴയിലും കാറ്റിലും ജീവിതമാകെ താളം തെറ്റുമ്പോൾ ആശ്വാസവുമായി മാടായിക്കാവിൽ മാരിത്തെയ്യങ്ങൾ കെട്ടിയാടി. തിരുമയിൽ കുരുത്തോലപ്പെട്ടമിടത്ത് തൃക്കയിൽ മാടിക്കോലുമേന്തി കർക്കിടക 16-ാം നാൾ മാടായിക്കാവ് പരിസരത്ത് മാരിത്തെയ്യങ്ങൾ ഉറഞ്ഞാടി. മഹാമാരി കാലത്ത് മാരത്തയ്യം കെട്ടിയാടി ശനിയെ ഒഴിപ്പിച്ച് നാട്ടിൽ ഐശ്വര്യവും സമൃദ്ധിയും വരുത്തിയെന്നാണ് വിശ്വാസം. നാട്ടിലും വീട്ടിലും കാലദോഷങ്ങൾ വിതറുന്ന കലിയെ ആവാഹിച്ചെടുത്ത് കടലിലൊഴുക്കുന്നു എന്നാണ് മാരത്തയ്യത്തിന്റെ ഐതിഹ്യം. പഞ്ഞമാസത്തിലെ പട്ടിണിയും ആധിയും വ്യാധിയും അകറ്റാൻ മാടായിക്കാവിൽ ഇക്കുറിയും മാരത്തയ്യങ്ങൾ കെട്ടിയാടി. മാരിക്കലിയൻ, മാമാലക്കലിയൻ, മാരിക്കലച്ചി, മാമാലക്കലിച്ചി, മാരിക്കുളിയൻ, മാമാലക്കുളിയൻ എന്നിങ്ങനെ 6 മാരിത്തെയ്യങ്ങളാണുള്ളത്. തൃക്കയിൽ തിരുവായുധമായ മാടിക്കോലുമേന്തി കർക്കിടകം 16-ാം നാൾ മാടായിക്കാവിലും പരിസര പ്രദേശങ്ങളിലും മാരിത്തെയ്യങ്ങൾ ഉറഞ്ഞാടി. മാരിക്കലിയനും മാരിക്കലിച്ചിയും മാരിക്കുളിയനും തിരുവതനത്തിങ്കൽ മുഖപ്പാളയണിയുന്നു. മഞ്ഞളും മനയോലയും അണിഞ്ഞ് മഞ്ചുളമാക്കിയ മുഖമാണ് മാമാലക്കലിയനും മാമാലക്കലിച്ചിക്കും മാമാലക്കുളിയനും. ചേങ്ങില തുടിതാളത്തിൽ ഉയരുന്ന മാരിപ്പാട്ട് മാരിത്തെയ്യങ്ങളുടെ ചുവടുകൾക്ക് അരങ്ങും മാരവും ആവേശവുമാകുന്നു.
മാടായിക്കാവിന്റെ പരിസരങ്ങളിലെ വീടുകളിൽ എഴുന്നള്ളുന്ന മാരിത്തെയ്യങ്ങൾ ഗൃഹാങ്കണത്തിൽ മാരിയാട്ടമാടി നാട്ടിലും വീട്ടിലും കാലദോഷങ്ങൾ വിതറുന്ന കലിയെ ആവാഹിച്ചെടുത്ത് അറബിക്കടലിലൊഴുക്കുന്നു എന്നാണ് ഐതിഹ്യം. കർക്കിടകമാസം 16-ാം തീയതി മാടായി തിരുവർക്കാട്ടുകാവിലെ ഉച്ചപൂജയ്ക്ക് ശേഷമാണ് മാരിത്തെയ്യങ്ങൾ കെട്ടിപ്പുറപ്പെടുന്നത്. തുടികളും ചേങ്ങിലയും പക്കവാദ്യങ്ങളാകും. മാരിപ്പാട്ടുപാടി സംഘത്തെ നയിക്കാൻ ഇക്കുറി മാട്ടൂരിലെ കൊയിലിയേരിയൻ കുമാരനുണ്ടായിരുന്നില്ല. ശിഷ്യന്മാരാണ് മാരിത്തെയ്യം സംഘത്തെ നയിച്ചത്. സുന്നി പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാവ് പട്ടുവം കെ പി അബൂബക്കർ മുസ്ലിയാരുടെ വീട് കുത്തിത്തുറന്ന് വൻ കവർച്ച. പട്ടുവം കടവിന് സമീപത്തെ വീട്ടിൽ നിന്നും 20 പവന്റെ ആഭരണങ്ങളും 1,00,000 രൂപയും നഷ്ടപ്പെട്ടു. വ്യാഴാഴ്ച രാവിലെ വീട്ടിലെത്തിയപ്പോഴാണ് കവർച്ച ശ്രദ്ധയിൽപ്പെട്ടത്. വീടിന്റെ മുഗൾ നിലയിൽ കയറി അവിടെ ഉണ്ടായിരുന്ന പാര കൊണ്ട് വാതിൽ കുത്തിത്തുറന്നാണ് കള്ളനകത്ത് പ്രവേശിച്ചത്. മുകളിലത്തെ മുറിയിലെ അലമാരയുടെ മുകളിൽ സൂക്ഷിച്ച താക്കോലെടുത്ത് അലമാര തുറന്നാണ് സ്വർണ്ണാഭരണങ്ങളും പണവും കവർന്നത്. തുടർന്ന് താഴത്തെ നിലയിലിറങ്ങി അലമാരകൾ തുറന്ന് സാധനങ്ങൾ മുഴുവൻ വാരി വലിച്ചിട്ട നിലയിലാണ്. ഈ വീടിന്റെ പിറകിലെ വീടിന്റെ ജനാല ബെഡ്ഷീറ്റ് കൊണ്ട് മറച്ച നിലയിലാണ്. ആ വീട്ടുകാർ കാണാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തതെന്ന് സംശയിക്കുന്നു. അതിനാൽ കവർച്ച പകൽ സമയം നടന്നിരിക്കാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. SI ദിനേശൻ കൊതേരിയുടെ നേതൃത്വത്തിൽ തളിപ്പറമ്പ് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും പരിശോധനയ്ക്കെത്തി. 5 മാസം മുമ്പ് ഇതിന് തൊട്ടടുത്തുള്ള അബൂബക്കർ എന്നയാളുടെ വീട്ടിൽ നിന്ന് 15 പവനും 5,00,000 രൂപയും കവർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഈ കേസിൽ അന്വേഷണ സംഘത്തിന് തുമ്പൊന്നും ലഭിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ പ്ലാത്തറ. പാലക്കോട് ചൂട്ടാട് അഴിമുഖത്തെ പുലിമുട്ട് നിർമ്മാണം പാതിവഴിയിൽ. റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിൽ ഉൾപ്പെടുത്തി നിർമ്മാണം ആരംഭിച്ച പുലിമുട്ട് നിർമ്മാണം പൂർത്തിയാവാത്തത് കാരണം മത്സ്യത്തൊഴിലാളികൾക്ക് സമാധാനത്തോടെ കടലിൽ പോകാൻ സാധിക്കാത്ത അവസ്ഥയാണ്. നിരവധി അപകടങ്ങൾ നടന്ന ചൂട്ടാട് പാലക്കോട് അഴിമുഖത്ത് പുലിമുട്ട് നിർമ്മിക്കണമെന്ന ഏറെക്കാലത്തെ മുറവിളികൾക്കൊടുവിലാണ് റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിൽ ഉൾപ്പെടുത്തി നിർമ്മാണത്തിന് അനുമതി ലഭിച്ചത്. പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനം 2022 ഒക്ടോബർ 17 മന്ത്രി വി അബ്ദുറഹ്മാനാണ് നിർവഹിച്ചത്. പാലക്കോട് ഭാഗത്ത് 356 മീറ്റർ നീളത്തിലും ചൂട്ടാട് ഭാഗത്ത് 210 മീറ്റർ നീളത്തിലുമുള്ള പുലിമുട്ടുകളും തീരസംരക്ഷണവും ഉൾക്കൊള്ളുന്നതായിരുന്നു പദ്ധതി. 22.41 കോടി രൂപയാണ് പദ്ധതിക്ക് ചെലവ് കണക്കാക്കിയത്. നിർമ്മാണം പൂർത്തീകരിച്ച ഫെബ്രുവരിയിൽ അനുവദിച്ച സമയം കഴിഞ്ഞിട്ടും നിർമ്മാണം പൂർത്തിയാക്കാത്തതിനാൽ മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധത്തിലുമാണ്. അഴിമുഖത്ത് രൂപപ്പെടുന്ന മണൽത്തിട്ടയിൽ തട്ടി ഓടങ്ങൾ മറിയുന്നത് ഇവിടെ നിത്യസംഭവമാണ്. അപകടങ്ങളോടൊപ്പം തൊഴിലുപകരണങ്ങളും നഷ്ടങ്ങളും സഹിച്ചു കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഈ പദ്ധതി പൂർത്തീകരിച്ചാൽ മാത്രമേ സമാധാനത്തോടെ കടലിൽ പോകാൻ സാധിക്കൂ. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കനത്ത മഴയിൽ ചിറ്റാരിക്കൽ കാറ്റാങ്കവല കോളനിയിൽ 2 വീടുകളുടെ മുറ്റമിടിഞ്ഞ് വൻ അപകടാവസ്ഥ. അല്പം കൂടി ഇടിഞ്ഞാൽ വീട് പൂർണ്ണമായും നിലം പൊത്തും. ഭീതിയിലാണ് കുടുംബങ്ങൾ. ഒരു ഭാഗം വനമേഖല, മറുഭാഗം ഏതു സമയവും ഇടിഞ്ഞു വീഴാറായ മൺതിട്ടകൾ. ഇവിടുത്തെ വീട്ടുകാർക്ക് ഉറക്കം നഷ്ടപ്പെട്ടുവെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. സത്യത്തിൽ ഉറങ്ങാറില്ല എന്ന് വേണം പറയാൻ. വേനൽക്കാലമായാൽ ഇവർക്ക് കുടിവെള്ളം കിട്ടുക എന്നത് ഏറെ ശ്രമകരമാണ്. കിലോമീറ്ററുകൾ താണ്ടി തലച്ചുമടായി വേണം വെള്ളം കൊണ്ടുവരാൻ. മഴക്കാലം വന്നെത്തിയതോടുകൂടി മണ്ണിടിച്ചിൽ ഭീഷണിയും. ഇതാണ് ഇവിടുത്തെ 4 വീട്ടുകാരുടെ അവസ്ഥ. ദിവസങ്ങളായി ഇടതടവില്ലാതെ പെയ്യുന്ന മഴയിൽ പിറ്റേക്കാട്ട് കുഞ്ഞിക്കണ്ണന്റെയും വില്ല്യാട്ട് മിനിയുടെയും വീട്ടുമുറ്റം ഇടിഞ്ഞു വീണു. ബാക്കി ഭാഗങ്ങൾ വിണ്ടുകീറി ഏതു സമയവും ഇടിയുന്ന അവസ്ഥയിലാണ്. ചിറ്റാരിക്കൽ പോലീസും കേരള വനംവകുപ്പ് അധികൃതരും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ആവശ്യമെങ്കിൽ ഇവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്താൻ തീരുമാനമായിട്ടുണ്ട്. ഏകദേശം ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ തന്നെ പിന്നെ മണ്ണിടിച്ചൽ ഭീഷണി നേരിടുന്ന വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ഈ കാറ്റാങ്കര കോളനി. അപ്പോൾ ഏകദേശം 2 വീടിൻ്റെ പിന്നെ മുറ്റം ഏകദേശം പൂർണ്ണമായിട്ട് ഇടിഞ്ഞിട്ടുണ്ട്. അത് പിന്നെ ഏത് സമയം മണ്ണിടിച്ചലിനോട് ഇതായിട്ടാണ്. എന്നാൽ അധികാരികൾ വന്നെങ്കിലും അവർക്ക് യാതൊരു ഉറപ്പും കൊടുത്തിട്ടില്ല. ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗസ്വാമ്യമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. പാലാവൂർ വില്ലേജിൻ്റെ പരിധിയിൽ ഈസ്റ്റർലി ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡും കാറ്റാങ്കാല മലബോട്ടുവ കോളനിയിലെ കുഞ്ഞിക്കണ്ണൻ ചിറ്റക്കാടൻ എന്നയാളുടെ വീടിൻ്റെ മുൻവശം പൂർണ്ണമായിട്ടും ഇടിഞ്ഞു പോവുകയും വീട്ടിലെ കുഞ്ഞിക്കണ്ണൻ അടുക്കുള്ള കുടുംബാംഗങ്ങൾക്ക് ആ വീട്ടിൽ താമസിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം കൂടിയാണ് കണ്ടെത്തിയിട്ടുള്ളത്. ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായിട്ട് അതിൻ്റെ മേൽ നടപടി സ്വീകരിക്കണമെന്ന് താല്പര്യപ്പെടുന്നു.
അന്നന്നത്തെ അഷ്ടിക്കായി കൂലിവേല ചെയ്ത് ജീവിതം കഴിച്ചു കൂട്ടുന്ന ഇവർക്ക് 6-7 മീറ്ററോളം ഉയരത്തിൽ മുറ്റം കെട്ടിപ്പൊക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയില്ല എന്നത് വസ്തുത തന്നെയാണ്. വനാതിർത്തിയിൽ ഉറക്കമില്ലാതെ കഴിയുന്ന ഇവർക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള സംവിധാനം ഒരുക്കുന്നതിനായി ഉചിതമായ സ്ഥലത്തേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. മലവേട്ടുവ മഹാസഭ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സി കെ കുഞ്ഞിരാമൻ, പരപ്പ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി എം കുഞ്ഞിരാമൻ, കമ്മിറ്റി അംഗം പി എസ് ബിജു എന്നിവർ സ്ഥലം സന്ദർശിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയും ജീവനക്കാരും ചേർന്ന് വയനാട് ദുരന്തഭൂമിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് നൽകുന്നതിനായി അവശ്യ സാധനങ്ങൾ ശേഖരിച്ചു. സാധനങ്ങൾ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും ചേർന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന് കൈമാറി. വയനാട് ദുരന്തഭൂമിയിലേക്ക് പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കൈത്താങ്ങ്. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയും ജീവനക്കാരും ചേർന്ന് വയനാട് ദുരന്തഭൂമിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് നൽകുന്നതിന് അവശ്യ സാധനങ്ങൾ ശേഖരിച്ചു. പയ്യന്നൂർ സദേൺ നേവൽ കമാൻഡ്, സിവിലിയൻ എംപ്ലോയീസ് അസോസിയേഷനും ഏഴിമല നേവൽ അക്കാദമി അംഗങ്ങളും ദുരന്തഭൂമിയിലേക്ക് കൈത്താങ്ങായി ശേഖരിച്ച അവശ്യ സാധനങ്ങൾ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കൈമാറി. ശേഖരിച്ച സാധനങ്ങൾ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും ചേർന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന് കൈമാറി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഏറ്റുവാങ്ങി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വളവിലെ വലിയ കുഴി അപകടത്തിന് ഇടയാക്കി. ദേശീയപാത കുപ്പം കപ്പണത്തട്ടിൽ മരത്തടി കയറ്റി പോകുകയായിരുന്ന ലോറി മറിഞ്ഞു. വ്യാഴാഴ്ച വൈകുന്നേരം 4:30 സംഭവം. ദേശീയപാത കുപ്പം കപ്പണത്തട്ടിൽ മരത്തടി കയറ്റി പോവുകയായിരുന്ന ലോറി മറിഞ്ഞു. പയ്യന്നൂർ ഭാഗത്തു നിന്നും തളിപ്പുറം ഭാഗത്തേക്ക് വരികയായിരുന്ന KL 59/36 ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ആർക്കും പരിക്കില്ല. ദേശീയപാത കപ്പണത്തട്ടിലെ വളവിലെ വലിയ കുഴിയാണ് അപകടത്തിനിരയാക്കിയത്. ദിനപ്രതി 100 കണക്കിന് വലിയ വാഹനങ്ങളടക്കം കടന്നു പോകുന്ന റോഡിലെ വലിയ കുഴികൾ അപകട ഭീഷണി ഉയർത്തുന്നതാണെന്നും ഈ കുഴികൾ എത്രയും പെട്ടെന്ന് നികത്തി പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇതുപോലെ ഒരുപാട് വാഹനങ്ങൾ അപകടത്തിൽപ്പെടാറുണ്ട്. എത്രയും പെട്ടെന്ന് ഈ കുഴികൾ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർ അടക്കണമെന്ന് നാട്ടുകാരുടെ വശത്തു നിന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. പരിയാരം പോലീസും ഹൈവേ പോലീസും സ്ഥലത്തെത്തി ഗതാഗതം നിയന്ത്രിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. തൃക്കരിപ്പൂർ തെക്കുംപാട് കാറും ബസ്സും കൂട്ടിയിടിച്ച് 5 പേർക്ക് പരിക്ക്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് തെക്കുംപാട് ബസ് സ്റ്റോപ്പ് പരിസരത്താണ് അപകടം നടന്നത്. പരിക്കേറ്റവരെ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃക്കരിപ്പൂർ തെക്കുംപാട് ബസ് സ്റ്റോപ്പിന് സമീപത്തായി റോഡിനോട് ചേർന്ന് നിർത്തിയിട്ട കണ്ടെയ്നർ ലോറിയെ മറികടന്ന് പയ്യന്നൂർ ഭാഗത്തു നിന്ന് വരികയായിരുന്ന ഇന്നോവ കാർ തൃക്കരിപ്പൂരിൽ നിന്ന് പയ്യന്നൂരിലേക്ക് പോവുകയായിരുന്ന ക്ഷേത്രപാലക ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബസ് റോഡിൽ നിന്നും തെന്നി മാറി നിന്നു. ഇന്നോവയിലുണ്ടായിരുന്ന തൃക്കരിപ്പൂർ സ്വദേശി നബാൻ, മലപ്പുറം തിരൂർ സ്വദേശികളായ മുഹമ്മദ് റാദി, ഷൌക്കീൻ, ഷഹാബുദ്ദീൻ, റഹ്ന ഷീബ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വയനാട് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് അവശ്യ സാധനങ്ങളുമായി DYFI പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റി വാഹനയാത്ര തിരിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിക്ക് കീഴിലെ 15 മേഖലകളിലെ വീടുകളിൽ നിന്നും കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിച്ച സാധനങ്ങളാണ് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് അയച്ചത്. TI മധുസൂദനൻ MLA വയനാട്ടിലേക്കുള്ള വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. VK നിഷാദ്, PP അനീഷ, സി ഷിജിൽ, TCV നന്ദകുമാർ, കെ മനുരാജ്, എ മിഥുൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിക്ക് കീഴിലെ 15 മേഖലകളിലെ വീടുകളിൽ നിന്നും കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിച്ച സാധനങ്ങൾ പയ്യന്നൂരിലെ ചുമട്ടുതൊഴിലാളി പ്രവർത്തകരുടെ സഹായത്തോടെ വാഹനത്തിൽ കയറ്റുകയായിരുന്നു. വസ്ത്രങ്ങൾ, പാത്രങ്ങൾ, കുടിവെള്ളം, സാനിറ്ററി നാപ്കിൻ, കയർ, തുണികൾ, ഭക്ഷണ സാധനങ്ങൾ എന്നിവയാണ് അത്യാവശ്യമായി ദുരിതബാധിത പ്രദേശങ്ങളിലേക്ക് കയറ്റി അയച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. KCB തൃക്കരിപ്പൂർ സെക്ഷനിൽ ഏറ്റവും വലിയ സോളാർ പദ്ധതി മുജമ്മലിൽ കമ്മീഷൻ ചെയ്തു. സ്പെക്ട്രം സോളാർ പവർ പദ്ധതി UAE വ്യവസായ പ്രമുഖൻ ഡോക്ടർ TP മുഹമ്മദ് ഹാരി സാജി ഉദ്ഘാടനം ചെയ്തു.
ഊർജ പ്രതിസന്ധി പരിഹരിക്കാനും വൈദ്യുതി മുടങ്ങുന്നതും വലിയ നിരക്കുകളും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നീക്കുന്നതിനുമായാണ് 25 കിലോവാട്ട് സോളാർ പദ്ധതി തൃക്കരിപ്പൂർ അൽമുജമാവുൽ ഇസ്ലാമിക് കോംപ്ലക്സിൽ സ്ഥാപിച്ചത്. ഇതിനാവശ്യമായ പാനലുകളും അനുബന്ധ ഉപകരണങ്ങളും കെട്ടിടങ്ങളുടെ മട്ടുപ്പാവിൽ സ്ഥാപിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. തൃക്കരിപ്പൂരിലെ ഏറ്റവും വലിയ സോളാർ പദ്ധതിയാണ് അൽമുജമാവുൽ ഇസ്ലാമി അസ്നാഖ് സ്ക്വയറിൽ സ്ഥാപിതമായത്. 25 കിലോവാട്ട് ശേഷിയുള്ള സോളാർ പദ്ധതി കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം സോളാർ പവർ കമ്പനിയുടെ സഹായത്തോടെയാണ് സ്ഥാപിച്ചത്. യുഎഇയിലെ വ്യവസായ പ്രമുഖൻ ഡോക്ടർ ടി പി മുഹമ്മദ് ഹാരിസ് ഹാജി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. മുജമ പ്രസിഡന്റ് സയ്യിദ് തയ്യിബുൽ ബുഖാരി അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് കോയ തങ്ങളുള്ളവറ, എൻ എ മുനീർ, കെ സി ഷുക്കൂർ ഹാജി, യു പി സഹീർ, എം ടി പി അബ്ദുറഹ്മാൻ ഹാജി, എം ടി എ ജലീൽ സഖാഫി തുടങ്ങിയവർ പ്രസംഗിച്ചു. ചടങ്ങിൽ ബിലായ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് വയർലെസ് കമ്മ്യൂണിക്കേഷനിൽ ഡോക്ടറേറ്റ് നേടിയ മുജമ പൂർവ്വ വിദ്യാർത്ഥി പരപ്പ സ്വദേശി ഡോക്ടർ അഷ്കറിനെ അനുമോദിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കാങ്കൂൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിൽ സാമൂഹ്യാധിഷ്ഠവും സമഗ്രവുമായ ആരോഗ്യ ഡിജിറ്റൽ സർവേ ശാലയ്ക്ക് തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വർദ്ധിച്ചുവരുന്ന ജീവിതശൈലീ രോഗങ്ങളെ നിയന്ത്രണ വിധേയമാക്കാനും അതുമൂലമുള്ള മരണങ്ങളെ ഒഴിവാക്കുന്നതിനുമുള്ള സാമൂഹ്യാധിഷ്ഠവും സമഗ്രവുമായ ആരോഗ്യ ഡിജിറ്റൽ സർവേ ശൈലിക്ക് കാങ്കൂൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി. 30 വയസ്സിന് മേൽ പ്രായമുള്ള എല്ലാവരുടെയും ജീവിതശൈലീ രോഗസാധ്യത ആശാപ്രവർത്തകർ ഭവന സന്ദർശനം നടത്തി ചോദ്യാവലിയുടെ സഹായത്താൽ തിരിച്ചറിഞ്ഞ് ഡിജിറ്റലായി രേഖപ്പെടുത്തുന്നതാണ് ശൈലി സർവേ. ശൈലി 2 എന്ന പേരിൽ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന ആരോഗ്യ ഡിജിറ്റൽ സർവേയുടെ കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്ത് തല ഉദ്ഘാടനം പഞ്ചായത്ത് ഓഫീസിൽ വച്ചും ഭവന സന്ദർശനം നടത്തി വിവരശേഖരണം നടത്തുന്നതിന്റെ ഉദ്ഘാടനം മാത്തിലെ പി വി ചാത്തുക്കുട്ടി എന്നിവരുടെ ഭവനത്തിൽ വച്ചും പഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ നിർവഹിച്ചു. പ്രവർത്തനമാണ് നമ്മൾ ഇന്ന് എല്ലാവരും ചേർന്ന് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം കേരളത്തിനകത്ത് പ്രത്യേകിച്ച് ഡിജിറ്റൽ ലോകത്തിനകത്തേക്കാണ് കേരളത്തിലേക്കാണ് നമ്മളിപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ മേഖലയിലും ഒരുപക്ഷെ സാക്ഷരതയിൽ ഉൾപ്പെടെ ഡിജിറ്റൽ സംവിധാനം കൊണ്ടുവരുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരും ഉൾപ്പെടെ തയ്യാറായിരുന്ന സമയത്താണ് നമ്മളിതൊരു വലിയൊരു ദൗത്യം നമ്മൾ ഏറ്റെടുക്കുന്നതിനുവേണ്ടി തയ്യാറാകുന്നത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ടി എം സതീശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ മധുസൂദനൻ മെട്ടമ്മൽ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി ഓംകാർനാഥ്, ശൈലി പ്രോഗ്രാം ടി ഒ ടി ജയപ്രകാശ് കെ ടി എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, പഞ്ചായത്ത് ജീവനക്കാർ, ആരോഗ്യ പ്രവർത്തകർ, ആശാപ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ ഏക് പേഡ് മാ കേ നാം ക്യാമ്പയിൻ ഭാഗമായി വൃക്ഷത്തൈ നടീൽ പരിപാടി സംഘടിപ്പിച്ചു. വെള്ളൂരിൽ പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത തൈകൾ നട്ട് ഉദ്ഘാടനം ചെയ്തു. നീലേശ്വരം തളിപ്പറമ്പ് ആറുവരിപ്പാതയുടെ പ്രവൃത്തി നടക്കുന്ന സെക്ഷനിൽ വെള്ളൂരിലും പരിയാരം മെഡിക്കൽ കോളേജിന് സമീപത്തുമാണ് പരിപാടി സംഘടിപ്പിച്ചത്. വെള്ളൂരിൽ പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത തൈകൾ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ദേശീയപാത അതോറിറ്റി ഡെപ്യൂട്ടി മാനേജർ ജസ്പ്രിത, ഇൻഡിപെൻഡന്റ് എഞ്ചിനീയർ ടീം ലീഡർ ജെ എസ് തിവാരി, മേഘ എഞ്ചിനീയറിംഗ് കമ്പനി ജനറൽ മാനേജർ ശ്രീരാമമൂർത്തി, റെസിഡന്റ് എഞ്ചിനീയർ മനോജ് കുമാർ, കൌൺസിലർമാരായ ടി ദാക്ഷായണി, ഇ കരുണാകരൻ, ഒ സുമതി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചീമേനി ടൗണിൽ കയ്യൂർ റോഡിൽ ആരംഭിക്കുന്ന മദ്യവിൽപ്പനശാലയ്ക്കെതിരെ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഏകദിന ധർണാ സമരം സംഘടിപ്പിച്ചു. സിനിമാ താരം അഡ്വക്കേറ്റ് ഗംഗാധരൻ കുട്ടമത്ത് ധർണ ഉദ്ഘാടനം ചെയ്തു. മാവേലി സ്റ്റോറോ മറ്റൊക്കെ തുടങ്ങുന്ന പോലെ മദ്യം വാങ്ങാനുള്ള സൗകര്യത്തിന് വേണ്ടി മദ്യം ഉപഭോക്താക്കൾക്ക് വേണ്ടി സ്ഥാപനം ആരംഭിക്കുകയാണ്. അന്ന് വൈകുന്നേരം തുടർന്ന് ഞാൻ ചട്ടമിടുകയാണ്. അതിന് പറയാനുള്ള ഗൂഢലക്ഷ്യം എന്തായിരുന്നു, ഉദ്ദേശം എന്തായിരുന്നു എന്നാണ് സംശയം. ചെയർമാൻ അഡ്വക്കേറ്റ് എം വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. കരിമ്പിൽ കൃഷ്ണൻ, സജി മാസ്റ്റർ മാതാളിക്കുന്നേൽ, കെ എം ദാമോദരൻ, എ ജയരാമൻ, കെ പ്രഭാകരൻ, കെ രാഘവൻ, കെ ശ്രീധരൻ, സുമേഷ് കരിമ്പിൽ, പി എ ഇബ്രാഹിം, പലേരി നാരായണൻ, പി രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന ചടങ്ങിന് ടി പി ധനേഷ് സ്വാഗതവും ടി പി തമ്പാൻ നന്ദിയും പറഞ്ഞു. രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. വൈകുന്നേരം 5 മണിവരെയാണ് ധർണ. സമാപന യോഗം ജില്ലാ പരിസ്ഥിതി സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി വി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാതമംഗലം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ദുരിതാശ്വാസ ഫണ്ട് ശേഖരണം തുടങ്ങി. സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരമാണ് ഫണ്ട് സമാഹരിക്കുന്നത്.
വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാതമംഗലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വയനാട് കോഴിക്കോട് ജില്ലകളിലെ ദുരിതബാധിത പ്രദേശത്തെ ജനങ്ങളെ സഹായിക്കുന്നതിനായി ഫണ്ട് ശേഖരണം തുടങ്ങി. സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരമാണ് മാതമംഗലത്ത് ഫണ്ട് സമാഹരണം നടത്തുന്നത്. ടി പി മുഹമ്മദ് ഹാജി, രമേശൻ ഹരിത, ഖാദർ മൗലവി, എം ജനാർദ്ദനൻ, കെ എം പി ഉണ്ണികൃഷ്ണൻ, അൽട്ടിമ രവി, കെ പി രവീന്ദ്രൻ, പ്രിയമ്പത ലക്ഷ്മണൻ, ഫൈസൽ എന്നിവർ നേതൃത്വം നൽകി. കേരളത്തിലെ ജനങ്ങളെയും ലോക മനസാക്ഷികളെയും ഞെട്ടിച്ച കേരളത്തിലെ ദുരന്തം വളരെ ഭയാനകമാണ്. അത് ഞങ്ങളുടെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സ്റ്റേറ്റ് കമ്മിറ്റിയും പിന്നെ അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൻ്റെ ആഹ്വാനപ്രകാരം മാതമംഗലം കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് ഞങ്ങൾ എല്ലാ മെമ്പർമാരിൽ നിന്നും സംഖ്യകൾ സ്വരൂപിച്ച് ഞങ്ങൾ നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്. പിലാത്തറ പെരിയാട്ട് റോഡിൽ അപകട ഭീഷണി ഉയർത്തി കൂറ്റൻ മാവ്. പിലാത്തറ പഴയങ്ങാടി റോഡിൽ പെരിയാട്ട് ബസ് സ്റ്റോപ്പിന് സമീപത്തായാണ് റോഡരികിൽ ഭീഷണി ഉയർത്തി മാവ് സ്ഥിതി ചെയ്യുന്നത്. പിലാത്തറ പഴയങ്ങാടി റോഡിൽ പെരിയാട്ട് ബസ് സ്റ്റോപ്പിന് സമീപത്തായാണ് റോഡരികിൽ കൂറ്റൻ മാവ് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത്. മാവിന്റെ ശിഖരങ്ങൾ താഴ്ന്ന് ബസ്, ലോറികൾ തുടങ്ങിയ വലിയ വാഹനങ്ങളിൽ ഉരസിയാണ് കടന്നുപോകുന്നത്. ദിനം പ്രതി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന റോഡരികിലാണ് ഭീഷണി ഉയർത്തി മാവ് സ്ഥിതി ചെയ്യുന്നത്. സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളും സ്ഥിതി ചെയ്യുന്നുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികളടക്കം നിരവധി പേർ കാൽനടയായും കടന്നുപോകുന്ന റോഡ് കൂടിയാണിത്. ബന്ധപ്പെട്ട അധികൃതർ ഭീഷണിയായി മാറിയ ഈ മാവ് എത്രയും പെട്ടെന്ന് തന്നെ മുറിച്ചു മാറ്റാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. പച്ചക്കറി കർഷകർക്ക് തിരിച്ചടിയായി കനത്ത മഴ. കരുവള്ളൂർ പുത്തൂരിൽ നിരവധി കർഷകരുടെ പച്ചക്കറികൾ നശിച്ചു. കർഷകർക്ക് ഏറെ സാമ്പത്തിക നഷ്ടമാണ് കൃഷി നശിച്ചുപോകുന്നതിലൂടെ സംഭവിക്കുന്നത്. പച്ചക്കറി കർഷകർക്ക് തിരിച്ചടിയായി കനത്ത മഴ. കരുവള്ളൂർ പുത്തൂരിൽ നിരവധി കർഷകരുടെ പച്ചക്കറികൾ നശിച്ചു. ശക്തമായി തുടരുന്ന മഴയാണ് പച്ചക്കറി വിളകൾക്ക് നാശം വരുത്തിയത്. മഴ കാരണം കായ വളരാത്തതും മുപ്പെത്താത്ത കായ കൊഴിഞ്ഞു പോകുന്നതുമാണ് പച്ചക്കറി കർഷകർ നേരിടുന്ന പ്രശ്നം. പുത്തൂര് അവയോളത്തിന്റെ മഴക്കാല പച്ചക്കറിയിൽ ഇഷ്ടംപോലെ ഒരുപാട് കർഷകർ ചെയ്തിട്ടുണ്ട്. അതായത് മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഈ എല്ലാ ചീച്ചൽ രോഗം കണ്ടമാനം വരുന്നുണ്ട്. ഇതിപ്പം കുറച്ച് മെച്ചമെന്ന് പറഞ്ഞാൽ വഴുതന കൃഷിയാണ്. വഴുതന കൃഷി മഴക്ക് നല്ല തന്നെയാണ്, പക്ഷേ കൂടുതലും മഴ വരുന്നുണ്ട്. കായ് വരുന്ന സമയത്ത് കായെല്ലാം ചീഞ്ഞു പോകുന്ന അടിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. ഒപ്പം തന്നെ വിളകൾ പഴുത്ത് ചീഞ്ഞു പോകുന്നതും കണ്ടുവരുന്നു. കരുവള്ളൂർ പുത്തൂർ ഭാഗത്ത് പച്ചക്കറി കൃഷി ചെയ്യുന്നവർ ഏറെയാണ്. ഈ കർഷകർക്ക് ഏറെ സാമ്പത്തിക നഷ്ടമാണ് കൃഷി നശിച്ചു പോകുന്നതിലൂടെ സംഭവിക്കുന്നത്. ന്യൂസ് ബ്യൂറോ കരുവള്ളൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തോരാത്ത മഴയിലും കാറ്റിലും ജീവിതമാകെ താളം തെറ്റുമ്പോൾ ആശ്വാസവുമായി മാടായിക്കവിൽ മാരുതെയ്യങ്ങൾ കെട്ടിയാടി. തിരുമയിൽ കുരുത്തോല പട്ടുടുത്ത് തൃക്കയിൽ മാടിക്കോലുമേന്തി കർക്കിടകം 16-ാം നാൾ മാടായിക്കാവ് പരിസരത്ത് മാരുതെയ്യങ്ങൾ ഉറഞ്ഞാടി. സുന്നി പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാവ് പട്ടുവം കെ പി അബൂബക്കർ മുസ്ലിയാരുടെ വീട് കുത്തിത്തുറന്ന് വൻ കവർച്ച. പട്ടുവം കടവിന് സമീപത്തെ വീട്ടിൽ നിന്നും 20 പവന്റെ ആഭരണങ്ങളും 100,000 രൂപയും നഷ്ടപ്പെട്ടു. പാലക്കോട് ചൂട്ടാട്ട് അഴിമുഖത്തെ പുലിമുട്ട് നിർമ്മാണം പാതിവഴിയിൽ. റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിൽ ഉൾപ്പെടുത്തി നിർമ്മാണം ആരംഭിച്ച പുലിമുട്ട് നിർമ്മാണം പൂർത്തിയാവാത്തത് കാരണം മത്സ്യത്തൊഴിലാളികൾക്ക് സമാധാനത്തോടെ കടലിൽ പോകാൻ സാധിക്കാത്ത അവസ്ഥ. തൃക്കരിപ്പൂർ തെക്കുംപാട് കാറും ബസ്സും കൂട്ടിയിടിച്ച് 5 പേർക്ക് പരിക്ക്. അപകടം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് തെക്കുംപാട് ബസ് സ്റ്റോപ്പ് പരിസരത്ത്. ദേശീയപാതയിൽ കുപ്പം കപ്പണത്തട്ടിൽ മരത്തടി കയറ്റി പോകുകയായിരുന്ന ലോറി മറിഞ്ഞ് അപകടം. വാഹനഗതാഗതം തടസ്സപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.